അന്നേ ആ പിന്നെ വൃത്തം മൂന്നെണ്ണല്ലേ, ആ നീ മൂന്ന് മൂന്നെണ്ണം. പഠിച്ചിട്ടില്ലേ? ആ കേകയും, പറയല്ല. ആ കേകയും മഞ്ചരിയും കാകളിയും. ആ ഞാൻ അതിൻ്റെ ലക്ഷണം പറയട്ടെ. ആദ്യം നീ കേക പറയല്ല, നീ തന്നെയല്ലേ. പറയല്ല, അടുക്ക്. ഞാൻ പറയാ, ഞാൻ പറയുന്നത് ശരിയാന്ന് നോക്കണേ. ആദ്യം കേകന്റെ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും എഴുത്തുകൾ, പതിനാലിന് ആറ് ഘടങ്ങൾ, പാദം രണ്ടിലും ഒന്നു പോൽ, നടുക്കിയതി പാദാതി പൊരുത്തം. ഇത് കേക. തെറ്റി തെറ്റി തെറ്റി, നീ ഒരു വരി മുക്കി. ആണേ ഗുരു. എന്തോ ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്കിയതി പാദാതി പൊരുത്തം. ഇത് കേക. ഓക്കെ. പിന്നെ ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമം, രണ്ടക്ഷരം കുറഞ്ഞിടൽ, അതും മഞ്ചരിയായിടും. പിന്നെന്നാ കാകളി അല്ലേ? ആ മാത്ര അഞ്ചക്ഷരം മുന്നിൽ. മുന്നിലാ, മൂന്നിലാന്ന്. മൂന്നിലാ? മൂന്നാ? ആ ആ മൂന്ന്. ഞാനെന്നാ മുന്നില് മുന്നില് തന്നെയാണ് പഠിച്ചിട്ടാ. അല്ലേ, ഞാൻ എഴുതി വെച്ചത് മുന്നിൽ നിന്നാണ്, മൂന്നിൽ തന്നെയാ. ആണേ അനേ അനേ കാകളിന്റെ ഇത് പറഞ്ഞ ലക്ഷണം പറഞ്ഞ വൃത്തത്തിന്റെ കാകളിന്റെ മാത്ര അഞ്ചക്ഷരം മൂന്നിൽ വരുന്നോരോ ഗണങ്ങളെ എട്ട് ചേർത്ത് ഉള്ളിയിലടിക്കു ചൊല്ലാം കാകളി എന്ന് പേർ. ഓക്കെ. പിന്നെന്നാ പദ്യം. ആ പദ്യം പഠിച്ചിനി. കിട്ടിയാ മതിയനോ.